നമസ്കാരം. ഹരീഷ് കണാറിനാണ് കൂടെയുള്ളത്. കോഴിക്കോട്ടുകാരുടെ ചങ്ക് ഒരു കാലത്ത് സ്റ്റേജ് പ്രോഗ്രാമിലൂടെ പിന്നീട് സിനിമയിലൂടെ കുടുകുട ചിരിപ്പിക്കുന്ന, ഇപ്പോഴും സിനിമയിൽ സജീവമായിട്ടുള്ള അദ്ദേഹത്തെ ഇപ്പോൾ കാണാൻ വന്നത്. അദ്ദേഹം ഒരു സിനിമയിൽ നായകനാകുന്നു, ഒപ്പം അതിൻ്റെ നിർമ്മാതാവ് കൂടിയാണ്. ഈ കോമഡിക്കാരൻ എങ്ങനെയാണ് നായകനാകുന്നുള്ള ചോദ്യവും അതിനുള്ള വൈറലായുള്ള കുറേ തരംഗമായിട്ടുള്ള കുറേ കമൻറ്റുകളും അതുപോലെ തന്നെ ട്രോളുകളൊക്കെയാണ് ഇപ്പോൾ. പക്ഷേ അദ്ദേഹത്തിന് അതിനുള്ള കഴിവുണ്ട് എന്ന് അദ്ദേഹം തെളിയിക്കാൻ പോവുകയാണ് ഉല്ലാസപൂത്രികൾ എന്ന സിനിമയിലൂടെ. ആദ്യമൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മളൊക്കെ നേരത്തെ ചോദിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ട്, നായകനാണെന്ന പരിപാടിക്കില്ല, അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പടം ചെയ്യാൻ ഭയങ്കര വിഷമമായിരിക്കും. പക്ഷേ അവസാനം നായകനാകാൻ പോവുകയാണ്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് പറ്റിയൊരു പരിപാടി ആയതുകൊണ്ടാണ്, നമ്മളെ ഈ ആകാരത്തിന് പറ്റിയൊരു പരിപാടി ആയതുകൊണ്ട് മാത്രം എടുത്താണ്. അല്ലാതെ ചെറിയൊരു ഒരു സാധാരണ ചെറിയ നാട്ടുംപുറത്ത് ഒരു പഞ്ചായത്ത് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഉല്ലാസ് എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ ഒരു ജീവിതം. അയാൾക്ക് ചെറിയ കുറച്ച് ചെറിയൊരു ഒരു പരിപാടി ഉണ്ട്, ഒരു ചെറിയൊരു ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നമാണ് സിനിമ. ആസ്യം തന്നെയാണോ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നത്? ആസ്യം എന്ന് പറഞ്ഞാൽ ആസ്യമാണ്, നമ്മളെ പറയുകയാണെങ്കിൽ ഒരു വടക്ക് നോക്കിയന്ത്രം പോലത്തെ ഒരു ചെറിയൊരു പരിപാടി. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഇയാൾ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഉമ്മാൻ്റെ പേരെന്ന് പറഞ്ഞ പടം ചെയ്യുന്ന സമയത്ത് ഈ ബി ജോയ് എൻ്റെ അടുത്ത് ഇങ്ങനെ ഹരീഷ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടോയെന്ന് കേൾക്കുമോ, നിങ്ങൾ ചെയ്താൽ നന്നാവും. ഞാൻ പറഞ്ഞാൽ ഞാൻ എന്താ പരിപാടിയല്ല ഹരീഷയുടെ നായകനായിട്ട്. ഞാൻ പറഞ്ഞു ഞാൻ നായകനായിട്ടൊന്നും ഞാൻ ചെയ്താൽ ശരിയാവില്ല, നായകനായിട്ടൊന്നും ഞാൻ ചെയ്യൂല എന്ന് പറഞ്ഞ് ഞാൻ ഒഴിവാക്കി. അത് കഴിഞ്ഞ് പിന്നെ പല പ്രാവശ്യം തന്നെ വിളിക്കുകയാണ്. അങ്ങനെ ഞാൻ അങ്കമാലി ഒരു സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ എൻ്റെ അടുത്ത് വന്ന് ഈ കൊറോണേൻ്റെ തൊട്ട് പിന്നെ കൊറോണ അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത്, അപ്പം എന്നോട് പറഞ്ഞ് അപ്പം ഞാൻ പറഞ്ഞ ആ ഒരു കാര്യം ചെയ്യും, ഞാൻ സുരാജേറിൻ്റെ അടുത്ത് വിളിച്ച് പറയാം, സുരാജേറിൻ്റെ ചെയ്താൽ നന്നാവും. ഞാൻ കേട്ടില്ല അപ്പോഴും ത്രെഡ് പറഞ്ഞപ്പം. അപ്പം ഞാൻ അപ്പം തന്നെ സുരാജേറിനെ വിളിച്ച് സുരാജേറിനോട് പറഞ്ഞു, സുരാജേട്ട ഇങ്ങനെ ഒരു പടം ഉണ്ടോ എന്ന് കേൾക്കൂലേ? ആ ഞാൻ കേൾക്കാം. അപ്പം ഞാൻ ബിജോയ് എന്നാണ് പേര്, ഞാൻ വിടട്ടോ എന്ന് പറഞ്ഞു. ആ ശരിയാണ്. പിന്നെ അത് കൊറോണയായി, പിന്നെ അങ്ങനെ അങ്ങനെ മാറി മാറി മാറിപ്പോയി. ബിജോയ് പല പ്രാവശ്യം തന്നെ വിളിക്കും. അങ്ങനെ ഒരു ദിവസം ബിജോയ് ഞാൻ ഒന്ന് വീട്ടിലേക്ക് വരട്ടെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞാൽ വന്നു. അങ്ങനെ ഇപ്പം കോഴിക്കോടേക്ക് വരുന്നു, കോഴിക്കോടേക്ക് വന്നിട്ട് ഹരീഷേട്ടാ ഞാൻ ഈ കഥ ഫുള്ളൊന്ന് നിങ്ങൾ കേൾക്കും ആദ്യം, ഞാൻ പറഞ്ഞാൽ കേൾക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ പടം ഇത് മൊത്തം കഥ കേട്ട് കഴിഞ്ഞ് എന്നോട് ചോദിച്ചു എന്താ, അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തോളാം. അങ്ങനെ ഞാൻ നായകനായിട്ട് ചെയ്യാൻ സമ്മതിച്ചു. അങ്ങനെ അതിൻ്റെ ബാക്കി പരിപാടികളൊക്കെ മുന്നോട്ട് നീക്കുക, അപ്പം അത് ആര് പ്രൊഡ്യൂസ് ചെയ്യും എന്നുള്ള പരിപാടിയിൽ. അങ്ങനെ ഞാൻ ആദ്യം ബാദുഷാനെ വിളിച്ച് പറഞ്ഞ് ബാദുക്ക അങ്ങനെ ഒരു പരിപാടി ഉണ്ടോ എന്ന് കേൾക്കുമെന്ന് ചോദിച്ചു. അങ്ങനെ ബാദുക്ക കേട്ട്, അപ്പം ബാദുഷാൻ്റെ കൂടെ ആ സമയത്ത് ജോൺ കുടിയാമര ഉണ്ട്. അപ്പം ബാദുഷ വീട്ടിൽ നിന്ന് ഇതൊക്കെ കേട്ട് കഴിഞ്ഞ് ജോണ് ബാദുഷാനെ വിളിച്ച് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ ബാദുഷ പറഞ്ഞു ഓക്കെയാണ് എന്ന് പറഞ്ഞു. അപ്പം ഒന്ന് നമുക്ക് ചെയ്താലോ എന്ന് ചോദിച്ചു. അപ്പം ബാദുഷ എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞ്, എടാ എന്നാൽ പിന്നെ നമുക്ക് മൂന്നാൾക്കും കൂടി ചെയ്യാമല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ എന്നാൽ ശരി ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ പരിപാടികളൊക്കെ ഓണാക്കി, ഞാനും ജോണും മുന്നിട്ടിറങ്ങി ഒക്കെ പരിപാടികൾ ഓണാക്കി. ബാദുഷ ഓരോ തിരക്കായിട്ട് ഓരോ വിളിച്ചാൽ കിട്ടൂല, ചിലപ്പോൾ നമ്മൾ പറഞ്ഞ സമയത്ത് എത്താൻ പറ്റില്ല, അങ്ങനെ അങ്ങനെ അങ്ങനെ. അപ്പം ഞങ്ങളത് ഓണാക്കി മുന്നോട്ട് പോയി. ബാദുഷ അങ്ങനെ തിരക്കായിട്ട് ഇങ്ങനെ ഓരോ പരിപാടികളായിട്ട് പോയി. പിന്നെ ഞാനും ജോണും കൂടി ഇത് ഓണാക്കി പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോയി. അതിൻ്റെ ഇടയ്ക്ക് ജെമിനിയിലെ അജ്മൽബായി ഈ കഥ കേട്ടു. അപ്പോൾ ജെമിനി പറഞ്ഞ് നമ്മളെല്ലാവരും കൂടി ചെയ്യുന്നു പറഞ്ഞിട്ട്, അപ്പം ഞാൻ ജോൺ കുടിയാമരി ജെമിനി ആണ്, ഞാനും കൂടിയാണ്. അപ്പോൾ ഈ പരിപാടി ചെയ്യുന്നത് ജെമിനിയാണ്. പടം റിലീസ് ചെയ്യും. ഇപ്പം ഷൂട്ട് കഴിഞ്ഞ് അതിൻ്റെ ഇപ്പം ഇത് ആറാറ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പം ഇപ്പോൾ സോങ് റെക്കോർഡ് ചെയ്യും, എല്ലാവരും ഡബിങ്ങും കഴിഞ്ഞ്. അപ്പം പിന്നെ പിന്നെ ഇതിൽ പിന്നെ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പിന്നെ അത് കഴിഞ്ഞ് അജു വർഗീസ്, ധർമ്മജൻ, സലീമേട്ടൻ, ജോജു, സൗബിൻ, ജാഫർക്ക, നിർമ്മൽ പാലാഴി, പിന്നെ സീനത്തേച്ചി എൻ്റെ അമ്മയായിട്ട്, പിന്നെ മറ്റേ കോമഡി മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ അമൃത ചാനലിലെ ആങ്കറുണ്ട് ആ കോമഡി മാസ്റ്റേഴ്സിൽ, അപ്പം ഗോപിക അവളാണ് എന്നിട്ട് നായികയായിട്ട്, അങ്ങനെ നല്ല സരയു, അങ്ങനെ കുറേ ആർട്ടിസ്റ്റുകളുണ്ട്. പിന്നെ നമ്മൾ ഇങ്ങനെ ഒരു പരിപാടി എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും നമ്മളെ സുഹൃത്തുക്കളാണല്ലോ. അപ്പം കേട്ട് ഓരോരുത്തർ ക്യാരക്ടർ ഓരോരുത്തർക്ക് ഇഷ്ടപ്പെട്ട് അങ്ങനെ ചെയ്ത് വന്നതാണ്. അല്ലാതെ നമ്മളെ സുഹൃത്ത് ബന്ധം മാത്രമല്ല, അവർക്ക് കഥയും കൂടി ഇഷ്ടപ്പെട്ടിട്ടാണ് വന്നത്. ഈ സെലക്റ്റീവ് എന്ന് പറഞ്ഞ കാര്യം നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ സെലക്റ്റീവ് ആകേണ്ട പല സന്ദർഭങ്ങളും വരും സ്വാഭാവികമായിട്ടും. പക്ഷേ താങ്കളൊക്കെ എനിക്കറിയാം, ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതായത് ഉറക്കില്ലാതെ പല സ്ഥലത്തും ഷൂട്ടിന് പോയി ഓരോരോ സിനിമകളിൽ ഓരോരോ റോളുകൾ ചെയ്ത് വന്ന്,
ഇപ്പോൾ മുഴുനീള നല്ല രംഗങ്ങൾ കിട്ടുന്നുണ്ട്. ഇനി മുന്നോട്ട് പോകുമ്പോൾ കുറച്ചുകൂടി സെലക്റ്റീവ് ആണുള്ളൊരു അങ്ങനെ ഒരു രീതിയിലേക്കാണോ പോകുന്നത് കാര്യം? സെലക്റ്റീവ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഇപ്പം ബിജുവേട്ടൻ ഒരു പടം കേട്ടിട്ട് അതിൽ എടാ ഹരീഷ ഒരു ക്യാരക്ടർ ഉണ്ട്, ഇപ്പോൾ ഒരു ഇത്ര ദിവസം വേണ്ടിയിരുന്നു. പിന്നെ ഞാൻ ബിജുവേട്ടൻ കേട്ടൊരു കഥ ഞാൻ കേൾക്കേണ്ട കാര്യമില്ല, ഞാൻ ചെയ്യാം, എനിക്ക് വിശ്വാസമാണ്. പിന്നെ അതേപോലെ ഷാഫി സാറ് ഇപ്പം ബോംബ് കഥ എന്ന് പറഞ്ഞ പടം ഞാനും ബിബിൻ ജോർജും കൂടി ചെയ്ത ബോംബ് കഥ, പഴയ ബോംബ് കഥ, ഒന്ന് ഹിറ്റായ പടം ആ പടം. പിന്നെ ഷാഫി സാറ്, ഹരീഷ ഇന്ന ഡേറ്റിന് എന്താ പരിപാടി? ഇന്ന ഡേറ്റിന് ഒരു പടം ഉണ്ടെങ്കിൽ നാ അങ്ങോട്ട് മാറാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം ഇന്ന മുതൽ ഇത്ര ദിവസം നമുക്ക് വേണം കേട്ടോ. പിന്നെ ഞാൻ ആ കഥയിൽ നിന്ന്, ഞാൻ ആ ലൊക്കേഷനിൽ ജോയിൻ ചെയ്ത് അപ്പോഴാണ് എൻ്റെ ക്യാരക്ടറും കഥയും കേൾക്കുന്നത്. അതിപ്പോൾ നമ്മൾ പിന്നെ ഡയറക്ടർ ഇതിപ്പോൾ ലാലേട്ടൻ്റെ പടം, മമ്മൂക്കാൻ്റെ പടം, ഇതൊന്നും നമ്മൾ കഥ കേൾക്കേണ്ട. അവർ ഇത്രയും ഇതിലുള്ള ആൾക്കാർ കഥ കേട്ട് ഓക്കെ പറഞ്ഞ ഒരു സാധനത്തിൽ ഞാൻ പിന്നെ എൻ്റെ ക്യാരക്ടർ കേൾക്കേണ്ട ആവശ്യമില്ല. നല്ല ക്യാരക്ടറാണെങ്കിൽ അവർ വിളിക്കുകയുള്ളൂ. ഇനിയിപ്പോൾ ഒരു ദിവസത്തെ പരിപാടിയാണെങ്കിലും രണ്ട് ദിവസത്തെ പരിപാടി ഞാൻ ചെയ്യലുണ്ട് ഏത് പടത്തിലാണെങ്കിലും. അങ്ങനെ ഞാനേ ഒക്കെ ഞാൻ സെലക്ട് ചെയ്ത് ക്യാരക്ടർ, ഇത് നമ്മളെ ജോലിയല്ലേ, ആ ജോലി ചെയ്യാമല്ലോ. അത് ഞാൻ ഇന്നത് മാത്രമേ ചെയ്യുള്ളൂ, ഇന്ന സെലക്ട് ചെയ്ത് ഇന്ന സ്ഥലത്തേ പോവുള്ളൂ, അങ്ങനെയൊന്നുമില്ല. എൻ്റെ പണി ഇതാണ്, ഇപ്പോൾ അഭിനയമാണ്. അപ്പോൾ എനിക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മളെ ജീവിതം മുന്നോട്ട് പോകണം, കാര്യങ്ങൾ നടക്കണം, നമ്മളെ പണിയെടുക്കുക. അതായത് നായകനായാലും അവാർഡ് കിട്ടിയാലും ഒക്കെ തന്നെ ഈ രീതി തന്നെ തുടരും, അത്രയേ ഉള്ളൂ. അതിലൊന്നും കാര്യമില്ല എന്നല്ല, എനിക്ക് അത് നമ്മൾ അത് കാര്യമുണ്ടാവും. പലരും പല അങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ പലപ്പോഴും ഞാനങ്ങനെ ഇതുവരെ, ഞാൻ സിനിമയിൽ വന്നേരം ഇതുവരെ അങ്ങനെ ചെയ്തില്ല. പക്ഷെ എനിക്ക് എന്തോ ഭാഗ്യത്തിന് എനിക്ക് കിട്ടുന്ന പരിപാടികളൊക്കെ നല്ല ഡയറക്ടറും നല്ല നടന്മാരും നല്ല ക്യാരക്ടറും ഒക്കെ ആയിരിക്കും. മറ്റൊരു കാര്യം കൂടിയുണ്ട്, നടന്മാരായി സംവിധായകരായി അല്ലെങ്കിൽ നിർമ്മാതാക്കളായി താങ്കൾ ഒരു തവണ യോജിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവരുമായിട്ട് തന്നെ ചെയിനായിട്ട് പോകുന്നൊരു നമുക്ക് സെലക്ട്. ഞാൻ പഠിച്ച സമയത്ത്, താങ്കളെ പറ്റി പഠിച്ച സമയത്ത് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, ചെയിനായിട്ട് പോകുന്നുണ്ട്. ഒന്ന് പ്രധാനമായിട്ട് പണ്ട് ജഗദീഷ് ശ്രീകുമാറൊക്കെ കയ്യിൽ നിന്നിടുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. താങ്കളുടെ ഒരു ചില സമയത്തുള്ള ഈ ചില മറുപടികൾ കൊടുക്കാനുള്ള ഒരു ചില ഡയലോഗുകൾ, അതുപോലുള്ള ചില സാധനങ്ങൾ താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതിലൊക്കെ ആകർഷകരായിട്ട് കൊണ്ടായിരിക്കാം താങ്കളുടെ കയ്യിൽ ചില സാധനങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലായിക്കൊണ്ട് തന്നെയായിരിക്കാം ഈ ഒരു വിജയം മുന്നോട്ട് പോകുന്നതല്ലേ? അതിപ്പം പല ഇത് ഒരു സീന് വന്നിട്ട് ഹരീഷ്ഭായി ഇതാണ് ഇപ്പം നമ്മൾ ഇതിൽ എന്തെങ്കിലുമൊക്കെ ഹരീഷ്ഭായിക്ക് ആഡ് ചെയ്യണ്ടെങ്കിൽ എന്തെങ്കിലും, അപ്പം ഞാൻ നമ്മൾ വായിച്ചു നോക്കിയിട്ട് നമുക്കൊരു അല്ല അത് ആഡ് ചെയ്താൽ ആ സീനിനെ ആപ്റ്റ് അല്ലെങ്കിൽ ചെയ്യൂല. ആപ്റ്റ് ആണെങ്കിൽ ഇന്ന സാധനങ്ങൾ ഒരാൾ മറ്റേ ഒരു കൗണ്ടർ അങ്ങോട്ട് കൊണ്ട് പറഞ്ഞ് ആ സീനിന് കഥയ്ക്ക് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും പരിപാടികളെ പറയുള്ളൂ, അല്ലെങ്കിൽ കഥയായിട്ട് യോജിച്ച് പോകണം, അല്ലെങ്കിൽ ഒന്നും പറയില്ല, ഒഴിവാക്കും. പിന്നെ ഞാൻ ഫസ്റ്റ് തൊട്ട് വർക്ക് ചെയ്ത് ആദ്യമായിട്ട് അഭിനയിച്ച അക്കു അക്ബർ സാറ് പടം ഉത്സാഹം, ആ അക്കു അക്ബർ സാറ് മുതൽ ഇന്ന് ഇപ്പം ചെയ്ത ലാസ്റ്റ് ചെയ്ത ഇപ്പം ബിജോയിൻ്റെ പടം, ഇപ്പം ഞാൻ ഇപ്പം ചെയ്തത് പിന്നെ ബിജിത് ബാലിൻ്റെ പിന്നെ എന്താണ് പടച്ചോനങ്ങൾ കാത്തോളി എന്ന് പറഞ്ഞ പടം, ആ പടത്തിലാണ് ഇപ്പം ജോയിൻ ചെയ്തത്. അപ്പം ആ പടം വരെ ഈ ബിജിത്തായിട്ട് ഞാൻ ഒരു ആഡിലേ വർക്ക് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഞാൻ എല്ലാ ഡയറക്ടേഴ്സിനെയോ എല്ലാ നടന്മാരെയോ എന്നും വിളിച്ച് സംസാരിക്കുന്ന ആളൊന്നുമല്ല. പക്ഷേ എല്ലാവരുമായിട്ട് നല്ല ബന്ധങ്ങളാണ്, എല്ലാവരും നല്ല സുഹൃത്തുക്കളാണ്. അപ്പം നമ്മളാരും വെറുപ്പിച്ചില്ല, എല്ലാവരും ഹരീഷാണെങ്കിൽ അത് ആ ഒരു ബന്ധം കുറേ പകുതി നമ്മളെ കുറച്ച് നമ്മളെ കഴിവും കുറേ ഭാഗ്യവും പിന്നെ ബന്ധങ്ങളും ഒക്കെയാണ് സിനിമ. ഇത് പ്രധാനമായിട്ട് ഡബ്ബിങ്ങിൻ്റെ സമയത്തൊക്കെയാണോ കൂടുതലായിട്ടും ചില ഏഡിങ് വരുന്നത്? ഒരു ഉദാഹരണത്തിന് പറഞ്ഞാൽ താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരു സിനിമയിൽ ഞാൻ ശബരിമലയ്ക്ക് മാലയിട്ട് പോയി എന്ന് പറയുന്നൊരു കൗണ്ടർ കൊടുക്കുന്നൊരവസ്ഥ. അപ്പം ഈ ഇതെങ്ങനെയാണ് ഈ ക്രിയേറ്റിവിറ്റി ഒരു ഫൈനലൈസ് ചെയ്യുന്നത്? അത് എന്താ, നമ്മൾ ഡബ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ബാക്ക് ഷോട്ടിലൊക്കെ ആയിരിക്കും ഞാൻ എന്തെങ്കിലും പറയാം. ബാക്ക് ഷോട്ടിൽ പറയുമ്പോൾ ഞാൻ അങ്ങനെ ഇവിടെ അങ്ങനെ ഒരു സാധനം പറയട്ടോ എന്ന്, ചിലപ്പോൾ ഞാൻ ഫ്രണ്ട് ഷോട്ട് പറഞ്ഞ കാര്യങ്ങൾക്കാട്ടും ചിലപ്പം തിയേറ്ററിൽ ഏൽക്കുക ബാക്ക് ഷോട്ട് പറഞ്ഞ ഒരു സംഭവമായിരിക്കും. അതെന്തോ അറിയില്ല. എം എ യൂസഫ് അലി സങ്കടം വരുന്ന അല്ല വിഷമം വരുന്ന സമയത്ത് കാണുന്ന ഒരു സീനിനെ പറ്റി ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് നേരിട്ട് കണ്ട് താങ്കളായിട്ട് സംസാരിച്ച് ഈ സിനിമ കണ്ടതിന് ശേഷം നേരിട്ട് കാണുകയൊക്കെ ചെയ്തോ? അത് ഞാനായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ ഷാഫി സാറാണ് എന്നെ വിളിച്ച് പറഞ്ഞത്, യൂസഫ് അലി സാറ് വിളിച്ചിട്ട് ബോംബ് കഥയിലെ ജീപ്പിലെ സീക്വൻസ് കട്ട് ചെയ്ത് വാങ്ങി, ഇപ്പോഴേക്ക് ടെൻഷൻ വരുമ്പോൾ കാണാനാന്ന് പറഞ്ഞിട്ട്. നമുക്കൊരു ഭയങ്കര ഒരു അംഗീകാരമാണല്ലോ, യൂസഫ് അലി സാറിനെ പോലെ ഒരു ആൾ ഇങ്ങനെ സീന് കട്ട് ചെയ്ത് നമ്മളെ കോമഡി കാണുക എന്നാണ്. ഷാഫി സാർ എല്ലാ ഇൻ്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊരു ഭാഗ്യമായിട്ട് ആണ്. ആ ജീപ്പ് സീക്വൻസിൽ കുറേ സാധനങ്ങൾ, പിന്നെ ഞാൻ ഇപ്പോൾ ആദ്യം പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്ന അമ്മ നാരായണ ദേവി നാരായണ, അത് കഴിഞ്ഞ് പിന്നെയൊക്കെ ലാസ്റ്റിലേക്ക് അള്ളാഹുവക്കു പറഞ്ഞൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അതൊക്കെ ഡബ്ബിങ് പറഞ്ഞതാണ് കുറേ സാധനങ്ങൾ.
ആ സാധനം ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബോംബ് ഇത് ജീപ്പിൽ പിന്നെ ഇത് ഷോട്ട് വെച്ചിട്ട് ജീപ്പിൽ ഞാൻ കയറിയിട്ടുണ്ട്. ഷാഫിസർ പറഞ്ഞു ഹരീഷിൻ്റെ സ്ക്രിപ്റ്റിൽ തന്നെ നോക്കണ്ട, ഹരീഷിൻ്റെ ഐഡിയ പോലെ പറഞ്ഞു പോയിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അത് ചെയ്തത്. ഇനി നമ്മുടെ കണാരൻ അതുപോലെ തന്നെ സ്റ്റേജിലെ പ്രോഗ്രാംസ് ഇവിടെ കോഴിക്കോട് നിന്നുള്ള ഒരു കൂട്ടായ്മ ചാനലുകളിലുള്ള അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അതെല്ലാം കഴിഞ്ഞ് ഒരു സിനിമയിലേക്ക് വേണ്ടി നേരത്തെ നിർമ്മൽ പലയാൾക്ക് നേരത്തെ താങ്കളുടെ സുഹൃത്ത് പറഞ്ഞു, ഞാനൊക്കെ ഒരുപാട് തേടിപ്പോയിട്ടുണ്ട്, പലരെയും പല സ്ഥലത്തും പോയിട്ട് വാതിൽ മുട്ടിയിട്ടുണ്ട്. ഈ സിനിമയ്ക്കായിട്ട് ഇറങ്ങി തിരിച്ചായിരുന്നു പിന്നീട്? സിനിമയ്ക്കായിട്ട് ഞാൻ ഇറങ്ങി തിരിച്ചില്ല. കാരണം കോമഡി ഫെസ്റ്റിവൽ കഴിഞ്ഞ് ജാലിയൻ കണാരൻ വന്ന് ഒക്കെ വന്ന് ഒക്കെ കഴിഞ്ഞ് കോമഡി ഫെസ്റ്റിവലിന് ആ പ്രോഗ്രാമേ കഴിഞ്ഞ് വീട്ടിൽ പിന്നെ ഞങ്ങൾക്ക് ചെറിയ, അപ്പം ഞങ്ങളന്ന് ഈ ആ സമയത്ത് അതിൻ്റെ മുന്നൊക്കെ 300 രൂപയ്ക്കും 200 രൂപയ്ക്കും മിമിക്രി കളിച്ചുകൊണ്ടിരുന്ന ഞങ്ങൾക്കൊക്കെ കോമഡി ഫെസ്റ്റിവൽ കഴിഞ്ഞപ്പം ഞങ്ങളൊക്കെ പേയ്മെൻറ്റ് 3000 രൂപയാക്കി ഓരോരുത്തർക്ക് 3000 രൂപ അങ്ങനെയാക്കി. ആ സമയത്ത് അങ്ങനെ ഗൾഫ് പോകുമ്പോൾ ഒരു 15000 രൂപ കിട്ടും ഒരാൾക്ക്. അപ്പം അങ്ങനെ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോഴും പ്രോഗ്രാം തന്നെയായിരുന്നു. അത് സിനിമയിൽ വരുന്ന നിർമ്മലാണ് ആ സമയത്ത് ഫസ്റ്റ് സിനിമയിൽ വന്ന്. അപ്പം സിനിമയിൽ വരുന്ന ഞാനൊന്നും തീരെ പ്രതീക്ഷിച്ചില്ല. സിനിമയിൽ വിളിച്ചാൽ പോകണം, അത് വിളിച്ചാലും ടെൻഷൻ ചെയ്യുന്നു, എന്ത് ചെയ്യും എന്താവും പേടി പേടിയും ടെൻഷൻ ചെയ്യുന്നു. ഞാൻ പിന്നെ പണ്ട് പിന്നെ രസികരാജ നമ്പർ 1 എന്ന പരിപാടി ഉണ്ടായിരുന്നു സൂര്യ ടി വിയിൽ, കണ്ടിട്ടുണ്ടോ അറിയില്ല, കണ്ടിട്ടുണ്ടാവും. മറ്റേ നമ്മളെ നൗഫൽക്ക ഉണ്ട്, മറ്റേ ഇത് മറ്റേ ഇപ്പം യമണ്ടൻ പ്രേമകഥ ഡയറക്റ്റ് ചെയ്തത്, പിന്നെ നമ്മളെ ആദാമിൻ്റെ മകൻ അബു ചെയ്ത സലീം ഖാൻ, ഇവർ ആയിരുന്നു ആ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്നത്. ഇവർ ആ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആ പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ തന്നെ ആടാം പാടാം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഇവർ സെറ്റ് ചെയ്ത്. അപ്പോൾ ദേവരാജനൊക്കെ ഓൾറെഡി ആദ്യം രസികരാജയെ പോയി പ്രോഗ്രാം ചെയ്ത് ഇവരെ ഇവർക്ക് അറിയാം. അപ്പോൾ ഈ ആടാം പാടാം എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടിയിൽ ഡ്യൂപ്പുകളെ വെച്ചിട്ടുള്ള, അപ്പം ഞാൻ ദിലീപേട്ടൻ്റെ ഫിഗറൊക്കെ കുറേശ്ശെ ചെയ്യും. അപ്പം ഡ്യൂപ്പുകളെ വെച്ചുള്ള പരിപാടിയാണ്. അപ്പം ദേവൻ വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ ഹരീഷ് എന്ന് പറഞ്ഞൊരാളുണ്ട് ഓനെ വിടാന്ന് പറഞ്ഞ് ഇന്നെ വിട്ടു. ഞാൻ എറണാകുളത്ത് പോയി ഇവരെ ഒക്കെ സംസാരിച്ച് ഇതാക്കി ഇവർക്ക് ഈ റൂം എടുത്ത് തന്ന് 7 ദിവസം കുറേ ദിലീപേട്ടൻ്റെ പടത്തിൻ്റെ ഡിസ്കുകളൊക്കെ കൊണ്ടുതന്ന് ഇത് പഠിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഷൂട്ട് ഏകദേശം 6-7 ദിവസമായി. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാൽ ഷൂട്ടാണ്. എനിക്കങ്ങനെ ടെൻഷനാകാൻ തുടങ്ങി. അപ്പം ഞാൻ സലീംഖാനോട് പറഞ്ഞു എനിക്കൊന്ന് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞു. അവർ 500 രൂപ വാങ്ങി. ആ വീട്ടിൽ പോയാൽ പിന്നെ ഞാൻ പോയില്ല, പിന്നെ ആ പരിപാടിക്കേ ഞാൻ പോയില്ല. ആ പരിപാടി ഞാൻ ടി വിയിൽ കണ്ടതാണ് പിന്നെ. അപ്പം ഞാൻ ഈ നൗഫൽ ഖാനെ ഇപ്പോൾ യമണ്ടം പ്രേമകഥയിൽ അഭിനയിക്കാൻ വേണ്ടി പോയപ്പോൾ നൗഫൽ ഖാൻ്റെ അടുത്ത് ചോദിച്ചു, എന്നെ അറിയോ ചോദിച്ചു. ഹരീഷിനെ ഹരീഷ് ആ ഞാൻ അറിയാലോ, അതല്ല അല്ലാതെ അറിയോ, അല്ലാതെ അറിയോ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ഞാൻ ആടാൻ പാടാന്ന് പറഞ്ഞ പരിപാടിയിൽ വന്നിട്ട് അഭിനയിക്കാൻ പേടിച്ചിട്ട് മുങ്ങിയ ആളാണ് ഞാൻ എന്ന് പറഞ്ഞു. ഹരീഷാണെന്ന് പോയി ഞാനാണെന്ന് പോയാൾ എന്ന് പറഞ്ഞു. അപ്പം അന്നേ നമുക്ക് ടെൻഷനായിരുന്നു. പിന്നെ എനിക്ക് ഫസ്റ്റ് സിനിമയിൽ അക്കു അക്ബർ സാർ ഇതേപോലെ കണാരൻ ക്യാരക്ടർ കണ്ടിട്ട് ഉത്സാഹ കമ്മിറ്റിയിൽ വിളിച്ച കണാരൻ തന്നെയായിട്ട് വിളിച്ച്, അപ്പോൾ പിന്നെ ആ ക്യാരക്ടർ തന്നെയാണല്ലോ. അത് കഴിഞ്ഞ് ആ പടം ഹിറ്റൊന്നുമല്ലേ. രണ്ടാമത്തെ പിന്നെ സപ്തമസ്ത്രീ തസ്കര എന്ന് പറഞ്ഞ സിനിമ നിർമ്മലാണ് ശരിക്കും ആ ക്യാരക്ടർ ഉണ്ടായിരുന്നത്. നിർമ്മൽ എന്ന ആക്സിഡൻ്റ് ആയി കിടക്കുന്നത് അല്ലേട്ട നിർമ്മലമായിട്ട് സംസാരിക്കുന്നത്. അന്ന് നിർമ്മൽ പറയുന്നത് ഞാൻ എന്തായാലും ഇല്ലല്ലോ, അപ്പോൾ ഹരീഷിനെ അവനെ ആരെങ്കിലും വിളിച്ചിട്ട് അവർ ചെയ്താൽ പോരെ. അങ്ങനെ ആണ് പ്രദീപും ഞാനും കൂടി ചെയ്ത് അത് തിയേറ്ററിൽ അങ്ങോട്ട് ഹിറ്റായി, നല്ല കൈയടിയായി. അടുത്ത സിനിമ വന്ന് പിന്നെ അങ്ങോട്ട് ഓണായി പരിപാടികൾ. അതാണ് ഇപ്പോഴത്തെ ഒരു സ്റ്റേജ് പ്രോഗ്രാമിൻ്റെ ഒരു അവസ്ഥ എന്താ, പോവാറുണ്ടോ, എന്താണ് ഒരു ഫീഡ്ബാക്ക്, പുതിയ നമ്പറുകൾ എന്തെങ്കിലും? കണാറിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിക്കുന്ന കാലം വരെയും കണാരൻ അവിടെ ഉണ്ടാവും, അതുപോലെ പുതിയ സംഭവങ്ങൾ എന്തെങ്കിലും ഇറക്കുന്നുണ്ടോ? എന്താണ് ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൻ്റെ ഒരു അവസ്ഥ? സ്റ്റേജ് ഇപ്പം കൊറോണ കഴിഞ്ഞ് സ്റ്റേജ് ഇല്ല. സ്റ്റേജ് പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഇപ്പോഴും ഞാൻ ചെയ്യും. പിന്നെ ഇപ്പോഴും സ്റ്റേജിൽ കണാരൻ ലൈവ് ഞങ്ങൾ ലൈവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഗൾഫ് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് ഇപ്പം പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്താലേ ഈ സിനിമേൻ്റെ ഇടയിൽ കൂടിയൊക്കെ പ്രോഗ്രാമും ചെയ്യും. അത് നമ്മളെ ഒരു വന്നൊരു വഴിയാണല്ലോ സ്റ്റേജ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ. ഇതിനോട് ചേർത്ത് അവസാനമായി ഞാൻ ചോദിക്കാം, സമയക്കുറവ് കൊണ്ട് ചോദിക്കുകയാണ്. അതായത് ഒരു വലിയൊരു ഗ്യാങ്ങാണ് താങ്കളുടെ കൂടെയുള്ളത്. അതായത് നേരത്തെ ഇപ്പം നിർമ്മലുണ്ട്, അതുപോലെ തന്നെ ദേവരാജൻ നമ്മുടെ പയ്യോളിയുള്ള കക്ഷി. അപ്പം ഇതിൽ ഏറ്റവും ഫേമസ് ആയത് താങ്കളാണ്. കാരണം താങ്കളൊരു ഭാഗ്യം, ഓരോരുത്തർ ഭാഗ്യമാണ്. ഇപ്പോൾ സിനിമാ നിർമ്മാണത്തിലേക്കും അതുപോലെ തന്നെ ഇപ്പം നായകനായി വരുന്നു. ഈ കോഴിക്കോട് കേന്ദ്രീകരിച്ച് ഇവരെല്ലാം കൂട്ടായ്മയിൽ വെച്ചിട്ടൊരു ഒരു നിർമ്മാണ കമ്മിറ്റിയോ നിർമ്മാണ കമ്പനിയോ അല്ലെങ്കിൽ ഒരു സംവിധായകനെ വെച്ചിട്ടുള്ള അങ്ങനെ ഒരു രീതി എന്തെങ്കിലും ഈ പഴയ V4U താങ്കളുടെ നേതൃത്വത്തിൽ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ആലോചന ഉണ്ടോ? ഈ V4U എന്ന് പറഞ്ഞാൽ നമ്മൾ V4U രാജീവനാണ് നമ്മളെ ടീമിൻ്റെ ഒരു മെയിനാണ്. അങ്ങനെയാണ് പ്രോഗ്രാം എടുക്കലും
ചെയ്യലും പിന്നെ നമ്മളെ ഏൽപ്പിക്കും, അവൻ അവനാണ് കോർഡിനേറ്റ് ചെയ്യും. ഈ രാജീവൻ എന്ന് പറഞ്ഞാൽ നാദിഷ് ഖാൻ്റെ ഒക്കെ കൂടെ കുറേ വർക്ക് ചെയ്തതാണ്, കുറേ മറ്റേ ദേമാവേലി കുമ്പത്ത് ആ സമയത്ത് മുതലേ പിന്നെ ഒരുപാട് ആൽബങ്ങൾ സജീവ് മില്ലേനിയത്തിൻ്റെ കുറേ ആൽബങ്ങൾ ഡയറക്റ്റ് ചെയ്തതും ഹിറ്റായ പല താജുദ്ദീൻ വടകര, ഈ ഷാഫി കൊല്ലം ഇവരൊക്കെ ഹിറ്റാക്കിയ പല ആൽബങ്ങളും ഡയറക്റ്റ് ചെയ്തത് രാജീവനാണ്. ഈ രാജീവൻ ആണ് ഇപ്പം ഇപ്പം കഴിഞ്ഞ കൊറോണ സമയത്ത് കണാരോണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ലീഡ് ചെയ്ത ഒരു സാധനം, അതാണ് രാജീവനാണ് ഡയറക്റ്റ് ചെയ്തത്. ഇപ്പോൾ രാജീവനെ ഒരു കഥയും പരിപാടിയും കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കിയിട്ട് രാജീവനെ കൊണ്ടൊരു പടം ചെയ്യിക്കാനുള്ളൊരു ഒരു പരിപാടി ഉണ്ട്. പിന്നെ ഇപ്പം ഞാൻ ചെയ്ത ഈ ഇപ്പം പിന്നെ ഉല്ലാസപൂത്തിരികളിൽ നമ്മുടെ ടീമിൽ എല്ലാവരും അഭിനയിച്ചിട്ടുണ്ട്. നിർമ്മല അഭിനയിച്ചിട്ടുണ്ട്, ദേവരാജ അഭിനയിച്ചിട്ടുണ്ട്, പ്രദീപ് അഭിനയിച്ചിട്ടുണ്ട്, കബീർ അഭിനയിച്ചിട്ടുണ്ട്, മഹേഷ് അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ടീമിൽ എല്ലാവരും നമ്മൾ ചെറിയ സീനാണെങ്കിലും എല്ലാവരും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഞാൻ പറയാൻ കാരണം കാസർഗോഡ് കേന്ദ്രീകരിച്ചൊക്കെ ഇപ്പോൾ സിനിമയ്ക്ക് വലിയ പ്രാധാന്യം വന്നു. കണ്ടൊക്കെ കാസർഗോഡേക്ക് ഷൂട്ടിന് പോലും പോയതൊരു അവസ്ഥ ഉണ്ടായിരുന്നു. കണ്ണൂരും കുറച്ച് കൂടുതൽ വന്നു. പക്ഷെ കോഴിക്കോട് നേരത്തെ ടി ദാമോദരൻ അതുപോലെയുള്ള ആളുകൾ എം ഡി വാസുകൻ നേരെ തിരക്കഥയിൽ സിനിമകൾ വരുന്ന സമയത്ത് കോഴിക്കോട് വളരെ സജീവമായിരുന്നു. നമുക്കറിയാം മരിച്ചുപോയ നമ്മുടെ കോട്ടയത്തുള്ള തിരക്കഥാകൃത്തിൻ്റെ സിനിമകളൊക്കെ ഇവിടെ ചെയ്തതൊക്കെ നമുക്കറിയാം. കോഴിക്കോട് ഒന്നുകൂടി ഒന്ന്, താങ്കളൊരു കോഴിക്കോട്ടുകാരാണ്, കോഴിക്കോടൻ ഭാഷ പല സ്ഥലങ്ങളിൽ, കാരണം മലപ്പുറത്തിനപ്പുറത്തേക്ക് പോകാൻ പേടിച്ച ആളിപ്പം ലോകത്ത് മൊത്തം ഫേമസ് ആണ് താങ്കളുടെ മലപ്പുറം ഭാഷ, അല്ല സോറി കോഴിക്കോടൻ ഭാഷ. അത് മാത്രമല്ല മാമുക്കയും അതുപോലെ തന്നെ പപ്പുമൊക്കെ വലിയ ഫേമസ് ആയ ഒരു സംഭവം. അപ്പം കോഴിക്കോടിൻ്റെ ഒരു ഒന്ന് തിരിച്ചെടുക്കാൻ കോഴിക്കോടിൻ്റെ ഭാഷയെ ഒന്നുകൂടി ഒന്ന് സ്ട്രോങ് ആയി അതുപോലെ സിനിമയിലേക്ക് അത് സിനിമയുടെ സജീവമാക്കാൻ താങ്കളുടെ ഭാഗത്ത് നിന്ന് സംഭാവന ഉണ്ടാകുക? അല്ല, സംഭാവന എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാനിപ്പം സിനിമയിൽ ഉപയോഗിക്കുന്ന കോഴിക്കോട് ശൈലിയാണ്. ഇപ്പം പല ഭാഗത്ത് ഇപ്പോൾ കാസർഗോഡ് ശൈലിയിൽ പടം വരുന്നുണ്ട്, കണ്ണൂർ ശൈലിയിൽ വരുന്നുണ്ട്, തലശ്ശേരി ശൈലി, എല്ലാ ശൈലിയിലും ഇപ്പം ഇപ്പോൾ ഒരു ശൈലി മാത്രമേ സിനിമയിൽ ഉപയോഗിക്കൂ എന്നുള്ള ഇതുമൊക്കെ പോയി. ഇപ്പം എല്ലാവർക്കും എല്ലാ സംഭവങ്ങളും മനസ്സിലാവുന്നുണ്ട്. ആ പല സ്ഥലത്തും ഞാൻ തിരുവനന്തപുരത്ത് പോയി കഴിഞ്ഞാൽ ഞങ്ങളെ ഭാഷയായിട്ട് അടിപൊളി എന്ന് പറയുന്നുണ്ട്. അപ്പം ഞങ്ങൾ ആ കോമഡി ഫെസ്റ്റിവൽ വരുന്ന സമയത്ത് എങ്ങനെ നമ്മൾ ഞങ്ങൾ മാക്സിമം പ്രോഗ്രാം പിടിക്കുക എന്ന് പറഞ്ഞാൽ മലപ്പുറം പിന്നെ തൃശ്ശൂരിൻ്റെ തൊട്ടുപുറം വരെയൊക്കെ ചങ്ങനംകുളം വരെയൊക്കെ ഞങ്ങൾ പ്രോഗ്രാം എടുക്കുക. അപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല ആ സംഭവം. നമ്മുടെ ലോകം മുഴുവൻ ഇപ്പം നമ്മളെ കോഴിക്കോട് ശൈലി മനസ്സിലാക്കാറുണ്ട്. അപ്പോൾ അതന്നെ ഒരു വലിയൊരു പ്ലസ് പോയിന്റാണ്. നമ്മുടെ പപ്പും അതുപോലെ തന്നെ ബാലകൃഷ്ണന്നുള്ള വിളി അതൊക്കെ ആയിരുന്നു, അത് അവരാ തുടക്കം. പക്ഷെ ഇപ്പം ഒരു വേറൊരു സ്റ്റൈലായത് കോഴിക്കോടൻ ഭാഷയിൽ തന്നെ അതാണ്. അല്ല ആ ഭാഷയിലൊരു ഇപ്പം ആ ഒരു പപ്പുവട്ടൻ ചെയ്ത ആ ഒരു സാധനമാണല്ലോ പഠിച്ചോ ഞങ്ങൾ കാത്തോളൂ. അതിലൊരു സിനിമ ടൈറ്റിൽ വരെ വന്നില്ലേ, അതന്നെ ഒരു വലിയ ഇതല്ലേ. താങ്കൾ പറയുന്നു കോഴിക്കോടൻ ശൈലി അതുപോലെ തന്നെ ഈ നർമ്മം, ഈ ജഗദീശ് ശ്രീകുമാരൻ നമുക്കറിയാം നമ്മൾ നമിച്ചു പോകുന്നൊരു നടനാണ്. എന്ത് വേഷം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെതായ പ്രത്യേകതയിൽ ചെയ്യുന്ന ആളാണ്. അതുപോലെ ഒന്ന് വ്യത്യസ്തതയിലേക്ക് ഒരു താങ്കളെ മുഖത്തപ്പം കാണുന്നതിന് വേണമെങ്കിൽ ഒരു കൊടും വില്ലനെ വേണേ അവതരിപ്പിക്കാനുള്ള എന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ ഒരു വില്ലൻ വേഷം അല്ലെങ്കിൽ ഒരു വേറൊരു തരത്തിലുള്ള ഇതിൽ നിന്ന് മാറിയിട്ടൊരു വേഷം അത് കിട്ടിയാൽ ചെയ്യുമോ, അല്ലെങ്കിൽ അതിന് അത് അതിനെ സമീപിക്കുന്ന സമയത്ത് ഒരു ഭയപ്പാട് അങ്ങനെ എന്തുണ്ടോ? അല്ല, അങ്ങനെ ഒരു ചെറിയൊരു പലിശക്കാരൻ്റെ ഒരു ക്യാരക്ടർ ഞാൻ നമ്മൾ മരിച്ചുപോയ ശാന്തേട്ടുണ്ട്, ശാന്തകുമാർ. ശാന്തകുമാർ മൂപ്പര ഒരു സ്ക്രിപ്റ്റിൽ ഒരു സാധനം ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നൊരു ഏപ്രിലൊക്കെ ഷൂട്ട് തുടങ്ങുക. അധികം ദിവസമൊന്നുമില്ല, ഞാൻ ഒരു 5 ദിവസമേ ഉള്ളൂ. പക്ഷേ ഈ ചിരിച്ച് എൻ്റെ ഈ ഇതേ ഇതിൽ നിന്നിട്ട് കഴുത്തിറക്കുന്ന ഒരു പരിപാടി ഒരു സാധനം ഉണ്ട്, അത് ചെയ്യുന്നുണ്ട്. അപ്പം അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ആലോചനയുണ്ടോ? അതായത് ചെയ്യാൻ പല മോഹങ്ങളുണ്ടാകും, കാരണം പല സിനിമകളും താങ്കളും കാണുന്നല്ലേ. അങ്ങനെ ഹരീഷ് കണാറിന് താല്പര്യമുള്ള, അതായത് ഈ കോഴിക്കോടൻ ഭാഷയിൽ നിന്നും ഈ കിഴിഞ്ഞു പോയ പാഞ്ഞാളി എന്നുള്ള സാധനമൊക്കെ ഒഴിവാക്കിയിട്ട്, ഒഴിവാക്കണം എന്നല്ല പറയുന്നത്, കാരണം അതൊരു സ്റ്റൈലാണ്, അതിന് എപ്പോഴും അതിന് മാർക്കറ്റുണ്ട്. അതിനപ്പുറത്തേക്ക് പ്രേക്ഷകരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഹരീഷ് കണാറിൽ നിന്ന് നമുക്ക് വേറെ എന്തെങ്കിലും പ്രതീക്ഷിക്കാവോ? അങ്ങനെയല്ല, എനിക്ക് മിക്കപ്പോൾ ചെയ്യുന്നതിന് പരിമിതികളുണ്ടല്ലോ. നമ്മളെ പരിമിതി എപ്പോഴും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം എന്തിലും ഇറങ്ങി പുറപ്പെടാൻ. അപ്പം ഞാൻ ചെയ്യുന്നതിനൊരു ഇതുണ്ട്, ഞാൻ എനിക്ക് എപ്പോഴും ഇഷ്ടം നാട്ടിൻപുറത്ത് സാധാരണക്കാരനായുള്ള ചെറിയ പരിപാടികൾ ചെയ്തു പോകാനാണ് എനിക്ക് താല്പര്യം. അതല്ലാതെ ഞാൻ ഇന്ന ക്യാരക്ടർ ചെയ്യണം, മറ്റേ ചെയ്യണം, അങ്ങനെ ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹവും. സിനിമയിൽ വന്നത് തന്നെ വലിയ ഭാഗ്യം വിചാരിക്കുന്നത്, അത്രയേ ഉള്ളൂ. ഓക്കെ, എന്തായാലും വളരെ നന്ദി ഇത്രയും നേരം സഹകരിച്ചതിന്. ഉല്ലാസപൂത്തിരികൾ ഇറങ്ങട്ടെ, ഉല്ലാസപൂത്തിരികളിലെ നായകനെ ഞങ്ങൾക്ക് കാണണം. ഇത്രയും നേരം ഞങ്ങളുടെ ഈ ടീമിനോട് സഹകരിച്ചതിന് വളരെ നന്ദി. ഓക്കെ, താങ്ക് യു.